എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ കോഴ്സ് 21 ദിവസം കംപ്ലീറ്റ് ആയി. ഇന്നലെ കംപ്ലീറ്റ് ആയെങ്കിലും സാറിൻ്റെ സന്മനസ് കൊണ്ട് ഒരു ദിവസം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഗ്രഹിച്ചത്. ആദ്യം നമ്മുടെ കോഴ്സ് തുടങ്ങുമ്പോൾ സാറ് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മുടെ അതിലത്തേക്ക് ആകർഷിക്കുകയായിരുന്നു. ഓരോ കഥകളും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കഥയിലൂടെ ആയതുകൊണ്ട് നമ്മൾക്കത് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കും. അത് മറക്കാൻ സാധ്യതയില്ല. കൂടാതെ നമ്മൾ ആദ്യം ഒരു 3 മിനിറ്റ് വോയിസ് ക്ലിപ്പ് ഇടുമായിരുന്നു. റീക്യാപ്പിലെ എൻ്റെ ഉദ്ദേശം തന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുകയാണ്. ആ ഓർമ്മ മറ്റുള്ളവരിലേക്കും റീക്യാപ്പിലൂടെ എത്തിക്കുന്നു. റീക്യാപ്പ് പറയുന്ന ആൾക്ക് മാത്രമല്ല, അത് കേൾക്കുന്ന ആൾക്കും അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താനും അത് സഹായിക്കുന്നു. വീണ്ടും നമ്മൾ രണ്ടാമതായി മെഡിറ്റേഷനിലേക്കാണ് പോകുന്നത്. ആ മെഡിറ്റേഷൻ നമ്മൾക്ക് ഉണർവും പുതിയ ഒരു അനുഭൂതിയും ഉണ്ടാക്കുന്നു. പിന്നെ സാർ ഒരു കഥയിലൂടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ കഥ നമ്മൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാം കൊണ്ടും ഒരു എപ്പോഴും ആ കാര്യം ഓർത്തിരിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ട്. പിന്നെയാണ് നമ്മൾ അതിൻ്റെ തിയറിയിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കും പോകാറ്. ഒരു ഇത്രയെല്ലാം ദിവസമായിട്ടും ഏകദേശം 31.5 മണിക്കൂറോളം നമ്മളിതിൽ ചിലവഴിച്ചിട്ട്, 33 മണിക്കൂറായി എന്ന് മൊത്തം, നമ്മൾക്ക് 1 മിനിറ്റ് വരെ ബോറടി എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഉറക്ക്, അതായത് 6.5 മണിക്ക് ക്ലാസ് എങ്കിലും 4.5 മണിക്ക് എഴുന്നേറ്റ് സാറിൻ്റെ ആ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ക്ലാസ്സിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. സാറിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്, കഴിവ് മാത്രമല്ല ആത്മാർത്ഥതയും. ഇപ്പോഴേ സാധാരണ കോളേജ് ലെക്ചർമാരെല്ലാം അവരെ ആ ഇത് ക്ലാസ് എടുത്ത് വിട്ടു. സാറ് പക്ഷേ അങ്ങനെയല്ല, ആത്മാർത്ഥത എന്ന ഒരു 100% എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ ക്ലാസ്സോടു കൂടിയാണ്. നമ്മൾ പല പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതുമാതിരിയുള്ള ഒരു ക്ലാസ് നമ്മൾ ശ്രദ്ധാപൂർവം അനുസരണയുള്ള കുട്ടികളെ പോലെ ചെയ്യുന്നത് ആദ്യമായിരിക്കും. അത് സാറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. സാറ് എൻഎസ്എസിൻ്റെയൊക്കെ നാഷണൽ ലെവല് ട്രെയിനറാണ്, കൂടാതെ നല്ലൊരു അധ്യാപകനാണ്, എല്ലാ സാമൂഹ്യ പ്രവർത്തകനാണ്, കവിയാണ്. ഇത് ഈ പ്രസംഗകല മാത്രമല്ല, ഇത് ഒരു വിൽ പവർ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മറ്റെല്ലാ രീതിയിലും സമൂഹത്തിൽ ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും എല്ലാ കാര്യവും നമുക്ക് ജീവിക്കാൻ തന്നെ പഠിപ്പിച്ചത് ഈ കോഴ്സാണ്. ഒരു ഇന്നത്തെ ക്ലാസ് തന്നെ നോക്കിക്കോളൂ, ഒരു സ്പീക്കേഴ്സ് ക്ലബിൻ്റെ ഓരോ ലെറ്ററും അതിന് വിശകലനം ചെയ്ത് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സാറ് എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ സെക്കൻഡും നമ്മൾക്ക് വിലപ്പെട്ടതാണ്. ഈ ക്ലാസ്സിൽ ചേരാൻ വൈകിയത് നമ്മുടെ ഒരു ഇതാണ്. എന്തായാലും നമ്മൾക്ക് ചേരാൻ പറ്റി. നല്ലൊരു ഉദ്യമത്തിനായിരുന്നു നമ്മൾ അന്ന്. നമ്മൾ എന്നെ മനോജർന്ന് നമ്മളെ ഒരു സുഹൃത്താണ് ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. സാറിന് പഴയ മുമ്പേ കേട്ടിട്ടുണ്ട്, പഴയ ആളാണ് എങ്കിലും എനിക്ക് ഇത്രയും അതിൻ്റെ ആ വ്യാപ്തി മനസ്സിലായിട്ടില്ലായിരുന്നു. മനോജിന് വളരെയേറെ നന്ദി. ആദ്യം 3 മിനിറ്റ് ഒന്നും സംസാരിക്കാറില്ലായിരുന്നു വോയിസ് ക്ലിപ്പ് ഇടുമ്പോൾ, സമയം ഉണ്ടായിരുന്നില്ല പുള്ളിക്ക്. പിന്നെ അതിലുള്ള ആ അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് സമയം കൂടി, അത് കൂടുതൽ ഗ്രഹിക്കാനും പറ്റി. അതുമാതിരി ശ്രേയക്കാണെങ്കിലും ആദ്യമൊക്കെ പറയാൻ സമയം അല്ല, വേർഡ്സ് കിട്ടുമായിരുന്നില്ല. പിന്നീട് അതൊക്കെ മാറി നല്ലൊരു പ്രസംഗികയായി മാറി. അതുമാതിരി നമ്മുടെ ശ്രീഷ്മകുട്ടി, ഗൗരി, ഇവരൊക്കെ ആദ്യം ഉണ്ടായതിനേക്കാളും വളരെ 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 ഉയർന്ന നിലവാരത്തിലേക്ക് ഒരു പ്രസംഗത്തിൻ്റെ എല്ലാ സ്റ്റൈലും ഉപയോഗിച്ച്, അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് പ്രസംഗിക്കാൻ പഠിച്ചു. എനിക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ആദ്യമൊന്നും ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല. സാറിൻ്റെ ആ ക്ലാസ് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. അതിന് നമ്മൾക്ക് സാറിന് എന്ത് കൊടുത്താലും, ഒരു ഗുരുദക്ഷിണയായിട്ട് എന്ത് കൊടുത്താലും മതിയാവില്ല. ഇത്രയും ഒരു എഫേർട്ട് എടുത്ത്, ഇത്രയും ആത്മാർത്ഥതയോടുകൂടി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് സാറ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഒരു ദേഷ്യമില്ല, ഒരു എല്ലാം ഒരു തമാശ രൂപത്തിലും കഥയിലൂടെയും
കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുവാനുള്ള സാറിന്റെ കഴിവ് അപാരമാണ്. ദൈവതുല്യനാണ് സാർ. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം, ജ്ഞാനത്തെ കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം കൊണ്ട് എല്ലാം വെളിപ്പെടുത്തുന്നു. എല്ലാവർക്കും അറിയും ബോധം ഉണ്ടാകാം, അത് പറഞ്ഞ് പ്രകാശിതമാക്കാൻ, അതായത് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അങ്ങനെ എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല. സാറിൻ്റെ ഈ ക്ലാസ്സോടുകൂടി അതിനുള്ള ധൈര്യവും തന്റേടവും നമ്മൾക്ക് കിട്ടി. അതുമാത്രമല്ല, ഓരോ സ്റ്റെപ്പും ഓരോ കാര്യങ്ങളും, കൈ എങ്ങനെ പ്രവർത്തിക്കണം, കണ്ണെങ്ങനെ പ്രവർത്തിക്കണം, മുഖത്തുള്ള ഭാവം എങ്ങനെ എന്തുണ്ടായിരിക്കണം, എങ്ങനെ ഉണ്ടാവണം, നൃത്തം എങ്ങനെ ഉണ്ടായിരിക്കണം, ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമ്മളെ ഓരോ ദിവസവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് പിറ്റേ ദിവസം അത് വന്നിട്ട് അത് പഠിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾക്ക് അതിൻ്റെ ഈ റീക്യാപ്പ് കാര്യങ്ങൾ അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ ഇവാലുവേറ്റ് ചെയ്ത ആൾക്കാരും പഠിക്കുന്നു, അത് കേൾക്കുന്നവരും പഠിക്കുന്നു. അങ്ങനെ ഇതൊരു ഒരു ത്യാഗ മനസ്സോടെ സാർ ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഈ പഠിപ്പിക്കുന്ന രീതി കാര്യങ്ങൾ അത് പറയാതെ വയ്യ, അതിമഹത്താണ്. സാറിന് ഞങ്ങൾ എൻ്റെ പേരിൽ നന്ദി, ഞങ്ങളെ ക്ലബ് സ്പീക്കേഴ്സ് ക്ലബ് തേർഡ് ബാച്ചിൻ്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു, പ്രത്യേകിച്ച് എൻ്റെ പേരിലും.